അസ്സാം അലൈക്കും വറഹമുല്ലാ അലഹമുല്ല വസ്ലാത്തു വസ്സലാമഅലി വസ്ഹാബി അജ്മു എനിക്കാരുമില്ല ഞാൻ എന്ത് ചെയ്യും എൻ്റെ വിഷമങ്ങൾ ഞാൻ ആരോട് പറയും എന്നൊക്കെ പറഞ്ഞ് വളരെ കരഞ്ഞ് വിഷമിച്ച ഒരു സഹോദരി ഇപ്പം എന്താണ് അവരുടെ വിഷമം എന്നൊന്ന് വെറുതെ ഫോണിൽ കേട്ട് നോക്കിയതാണ് സത്യത്തിൽ അവർ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് വിഷമാവസ്ഥയിലാണ് അവിടെ കാര്യങ്ങൾ കേട്ട നമുക്ക് മനസ്സിലാവും പക്ഷേ അയാൾ എത്തി അവരെത്തിപ്പെട്ട പ്രതിസന്ധിയുടെ കാര്യം ആലോചിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന ചില അശ്രദ്ധകളാണ് ദീനിയായ ചില അശ്രദ്ധകളാണ് അതിൻ്റെ കാരണം അല്ലെങ്കിൽ ചില ഗുരുതരമായ തെറ്റുകളാണ് അതിൻ്റെ കാരണം ബന്ധുക്കളോ കുടുംബങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല മാതാപിതാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല ആങ്ങളമാരില്ലാഞ്ഞിട്ടല്ല പക്ഷേ അവർക്കൊന്നും ഇഷ്ടപ്പെടാത്ത അവർക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത അബദ്ധങ്ങൾ അത് അവരെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ വഴി നമ്മൾ കൈവിട്ട് കഴിഞ്ഞാൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും വരും ആ ബുദ്ധിമുട്ടുകൾ ഏകാന്തമായി അനുഭവിക്കുമ്പോൾ നമ്മൾ കരഞ്ഞിട്ടൊരു പ്രയോജനം ഉണ്ടാവില്ല സഹോദരിമാർ ഇക്കാര്യം വളരെ ശ്രദ്ധിക്കണം പ്രായപൂർത്തിയായ പല പെൺകുട്ടികളും മാതാപിതാക്കളും ഉപേക്ഷിച്ച് ഇറങ്ങി പോവാറുണ്ട് നമ്മൾ അറിയുന്നില്ല ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കൈകളിൽ നിന്നും നിരുത്തരവാദപരമായി വീട് വിട്ട് യാതൊരു കരാറും എഗ്രിമെൻറ്റും ഇല്ലാതെ ഏതോ ഒരു തോന്നിയവാസിയുടെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ നാം ആലോചിക്കണം നമ്മുടെ ഏറ്റവും വിലയേറിയ ഒരു ജീവിതത്തെ നാം നമ്മെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കൈകളിലേക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണെന്നുള്ളതാണ് അത് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം ഒരു പക്ഷേ നമ്മുടെ സഹോദരിമാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം അവിഹിത ബന്ധങ്ങളാണ് അവിഹിത ബന്ധങ്ങളിൽപ്പെടുന്ന പെടുന്ന പല സഹോദരിമാരും അവിടെ ആ സമയത്തുള്ള മാനസിക വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലും ആശ്വാസം കാണാൻ വേണ്ടി തൽക്കാലം തൻ്റെ വിഷമങ്ങളൊക്കെ കേൾക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നൊരാൾ പറയുമ്പോൾ തൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ കേൾക്കാനും നമ്മളെ പരിഗണിക്കാനും ഒരാൾ തയ്യാറാവുമ്പോൾ നമ്മൾ അയാളെ വിശ്വസിച്ച് പോവുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം അയാളെ കൈകളിൽ കൊടുക്കുകയാണ് അവിടെ നാം നമ്മളെ ഇപ്പോൾ സംരക്ഷിക്കുന്ന ഭർത്താവിനെ മറക്കുകയാണ് നമ്മളെ ആശ്രയിക്കുന്ന മക്കളെ മറക്കുകയാണ് നമ്മുടെ മാതാപിതാക്കളെ മറക്കാണ് നാം ജീവന തുല്യം സ്നേഹിക്കുന്ന ദീനിനെ നമ്മൾ മറന്നു പോകുക ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി മറ്റൊരു പിന്നെ മതദേവാലയത്തിൽ പോയി കല്യാണം കഴിയാണ് മറ്റൊരാളുമായിട്ട് രണ്ട് മൂന്ന് മക്കളുണ്ട് അവർക്ക് ആ കല്യാണം കഴിക്കുന്നവനേക്കാളും എത്രയോ പ്രായമുണ്ട് സത്യത്തിൽ അയാൾ ബോധപൂർവം ഇത്തരം ഒരു സ്ത്രീയെ വിവാഹം കഴിക്കില്ലെന്ന് കഴിക്കില്ലെന്നറിയാം ഏതാനും ദിവസങ്ങൾ അവരെ കിട്ടിയാൽ അയാൾ ആവശ്യങ്ങൾ നിർവഹിക്കും പിന്നെ അവിടെ കഷ്ടപ്പാടുകൾ ആരംഭിക്കുമ്പോൾ അവർ തിരിച്ച് ചിന്തിക്കും എനിക്ക് ആരുമില്ലല്ലോ അങ്ങനെ ആരുമില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ പഠിക്കാനേറെ സാധ്യതയുള്ള നല്ല ബുദ്ധിയുള്ള പെൺകുട്ടികൾ പഠിക്കുന്നതിനിടയ്ക്ക് ഏതെങ്കിലും ഇത്തരം അഡ്രസ്സില്ലാത്ത ആൾക്കാരെ കൂടെ ഇറങ്ങിപ്പോകും അവിടെ പഠനം തടസ്സപ്പെടും ഭാവി തടസ്സപ്പെടും അങ്ങനെ പഠിക്കാൻ കഴിയാതെ ജീവിതത്തിന് കഴിയാതെ വിവാഹ ജീവിതത്തിലെ ഒരു സ്നേഹവും സംരക്ഷണവും ഇല്ലാതെ വിവാഹം കഴിക്കപ്പെട്ടവൻ്റെ വീട്ടുകാർക്ക് വേണ്ടാതെ അനാഥമായി തീരുമ്പോൾ എത്രയോ ഉന്നതമായൊരു കുടുംബത്തിൽ നിന്ന് നല്ല ജീവിത സൗകര്യങ്ങളിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോന്ന് ഒറ്റപ്പെട്ടു പോയി എന്ന് നിലവിളിച്ചിട്ട് എന്താണ് കാര്യം അതുകൊണ്ട് പുരുഷന്മാർ നമ്മുടെ പിറകെ കൂടുമ്പോൾ നാം ആലോചിക്കണം നമ്മളൊരു പെണ്ണായത് കൊണ്ടാണെന്ന് അതല്ല നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കാനോ നമ്മുടെ പിതാവിനേക്കാളും നമ്മുടെ ഭർത്താവിനേക്കാളും കൂടെ ഒരാൾ വന്നിരിക്കുന്നു എന്ന് നിങ്ങളെങ്ങനെ വിശ്വസിക്കുന്നു നിങ്ങൾ വിവാഹം കഴിച്ച ഭർത്താവിനേക്കാളും നിങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരാളുണ്ടായിരിക്കുമോ നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഉണ്ടായിരിക്കുമോ അപ്പോൾ ഇത്തരം ചില ആളുകൾ അവർക്ക് നിങ്ങൾ മാത്രമല്ല ഏതൊരു സ്ത്രീയാണോ അവർക്ക് വഴങ്ങുന്നത് അവരെ എല്ലാം അവർ വളച്ചെടുക്കും ഉപയോഗിക്കും ഇപ്പോൾ ഈ പറയപ്പെട്ട് കരയുന്ന സഹോദരി പറയണത് ഇപ്പോൾ അയാൾക്കുള്ള മറ്റ് അവിഹിത ബന്ധങ്ങളെക്കുറിച്ചാണ് എല്ലാവർക്കും ഉണ്ടാവും ഇത്തരം ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്ന ആളുകൾ ഒരു സ്ത്രീയിൽ മാത്രം പരിമിതമാകൂ സ്ത്രീകളെ അവർക്ക് കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ നിരന്തരം നല്ല കുടുംബവും തറവാടും സൗന്ദര്യക്കുള്ള സ്ത്രീകളെ അവർ വശത്താക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഏറ്റവും അധികം നമ്മുടെ സഹോദരിമാർ സൂക്ഷിക്കേണ്ടത് ഏത് പ്രായത്തിലും ഏത് സമയത്തിലുമുള്ള സഹോദരിമാർ സൂക്ഷിക്കേണ്ടത് ഒരു പുരുഷൻ നമ്മളിലേക്ക് മെല്ലെ മെല്ലെ അടുക്കുമ്പോൾ നാം ആലോചിക്കണം അയാൾ ഒരു പെണ്ണ് എന്ന നിലക്കാണ് നമ്മൾ അടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ത്രീത്വത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളെ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ സമൂഹത്തിൽ അപമാനിക്കാൻ വേണ്ടിയാണ് നമ്മളെ നമ്മുടെ കുടുംബജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കളെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മാതാപിതാക്കളെ ഇല്ലാതാക്കാനാണ് എന്നൊക്കെ മനസ്സിലാക്കി സൂക്ഷ്മത പാലിക്കാൻ സാധിച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കരയേണ്ടി വരില്ല എന്ന് മാത്രം ആലോചിക്കാം അള്ളാഹു നല്ല ദീനിൻ്റെ മാർഗത്തോട് സഞ്ചരിക്കുകയാണ് തോഫിക്ക് നമുക്ക് ദാനം ചെയ്യുമാറാവട്ടെ